guys, welcome to Homely Items. ഇന്ന് ഞങ്ങൾ തക്കാളി ചെടിയെ വെച്ച് പറയാൻ പോവാണ്. ഇത് കണ്ടു ഗൈസ്, വലിയ ടൊമാറ്റോ. ഞാൻ പഠിച്ചിട്ട് കാണിക്കാട്ടോ. ഇത് പഠിക്കാനും പറ്റുന്നില്ലല്ലോ. കൂട്ടുകാരി, നിങ്ങൾക്ക് വലിയ ടൊമാറ്റോ ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാരി, ടൊമാറ്റോ ഫസ്റ്റ് ഗ്രീൻ ആയിരുന്നു. ഇത് ഇച്ചിരി ദിവസം നമ്മുടെ വീട്ടിൽ വെച്ചെങ്കിൽ അത് റെഡ് ആവും. ഇന്ന് ടെറസിൻ്റെ മുകളിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന ചെറിയ തക്കാളി ചെടികളുടെ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതൊന്നും പാകി കിളിപ്പിച്ചതല്ല കേട്ടോ, ഞങ്ങൾ നമ്മൾ വെജിറ്റബിൾ വേസ്റ്റ് ഇട്ടാണ് ഇവിടെ മണ്ണ് റെഡിയാക്കിയത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ കിളിത്ത് വന്നതാണിത്. ഇതാ ഇത് കണ്ടോ, ഇത് മുളക് ചെടി അല്ലെങ്കിൽ ചീനി എന്ന് പറയില്ലേ, അത് നട്ടു വെച്ചതായിരുന്നു. അതിൻ്റെ അടിയിൽ വെജിറ്റബിൾ വേസ്റ്റ് ഇട്ട് അതിനകത്തുനിന്ന് കിളിത്ത് വന്നിരിക്കുന്ന തക്കാളി ചെടികളാണ്. ഇനി ഇത് ഇവിടെ നിന്ന് പറിച്ചു മാറ്റി വെക്കുകയാണ് ചെയ്യാം. തക്കാളി ചെടി ഒരല്പം വളർന്നു കഴിയുമ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കമ്പ് കുത്തി കൊടുക്കണം. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പൈപ്പ് ലൈൻ പോയതിൻ്റെ ഇടയിൽ കയറ്റി നിർത്തിയിരുന്നു. പക്ഷേ ഫ്രൂട്ടായി കഴിഞ്ഞപ്പം, തക്കാളികളായി കഴിഞ്ഞപ്പം അത് താഴോട്ട് മറിഞ്ഞ് കിടക്കുന്നതാണിത്. വെജിറ്റബിൾ വേസ്റ്റിൽ നിന്നുള്ള വളം തന്നെയാണ് ഞാൻ ഈ ചെടികൾക്കെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. വഴുതനങ്ങയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും ഒക്കെ വീഡിയോ നേരത്തെ ഇട്ടിരുന്നു. അതിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് തരം വളമാണ് നമ്മളിതിനൊക്കെ ഉപയോഗിക്കുന്നതെന്ന്. കൂടാതെ പഴയ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് നന്നായി ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇറച്ചിയുടെയും മീനിൻ്റെയും ഒക്കെ കഴുകിയ വെള്ളവും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ ചെടികൾക്ക്. നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചാണകപ്പൊടി ഉണ്ട് എങ്കിൽ അത് ഒത്തിരി നല്ലതാണ്. എനിക്ക് കുറച്ച് ചാണകപ്പൊടി കിട്ടിയിരുന്നു, അതും ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഇതിനകത്ത്. നന്നായി വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം തക്കാളി ചെടികൾ നടുവാനായിട്ട്. മണ്ണും വളവും ഒന്നും ഇല്ല എന്ന് പറയുന്നവർക്കും വീട്ടിലെ വെജിറ്റബിൾ വേസ്റ്റ് ഉപയോഗിച്ച് ഇതായതുപോലെ നല്ല പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ ചെടികളെല്ലാം നട്ടിരിക്കുന്നത് വീട്ടിൽ തന്നെ വേസ്റ്റായി കിടന്ന കവറുകൾ ഉപയോഗിച്ചിട്ടാണ്. അരിയും പഞ്ചസാരയും ഒക്കെ മേടിക്കുന്ന കവർ സഞ്ചികളുണ്ടല്ലോ, അതെല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചെടികളെല്ലാം നട്ടിരിക്കുന്നത്. ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റ്, പക്ഷികളുടെ ശല്യം ഇതെല്ലാം ഉണ്ട്. നോക്ക്,
എനിക്ക് നിർത്താൻ പറ്റില്ല. നോക്കൂ കൂട്ടുകാർ, ഇത്ര വലിയൊരു ജഗ്ഗിന്റെ ഒരു ഗ്രേറ്റ് സോറി അമ്മ, ഇനി നമുക്ക് വെച്ചല്ലോ. തക്കാളി ചെടികൾക്ക് ഒരുപാട് കെയറിങ് ഒന്നും വേണ്ട കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിത് വിത്ത് പാകി കിളിപ്പിച്ചതല്ല. വെജിറ്റബിൾ വേസ്റ്റ് ഇട്ട് നമ്മൾ അതിൽ വെള്ളമൊഴിച്ച് മണ്ണ് ഒരല്പം മണ്ണിട്ട് വെള്ളം ഒഴിക്കുമ്പം തനിയെ കിളുത്ത് വന്ന ചെടികളാണ്. അത് പറിച്ച് വേറെ ഇതിലോട്ട് കണ്ടെയ്നറിലോട്ട് മാറ്റി വെച്ചതാണിത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ടൊമാറ്റോസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് നിന്ന്. വീഡിയോയുടെ ആദ്യം കാണിച്ച വലിയ ടൊമാറ്റോയും പിന്നെ ഇപ്പം കാണിക്കുന്നത് ഇത് ചെറി ടൊമാറ്റോയാണ് കണ്ടോ. ചെറിയതാണിത് ടൊമാറ്റോ. ഇത് ഓറഞ്ച് കളറാണ്, റെഡല്ല. ഇത് പഴുത്ത് വരുമ്പം ഓറഞ്ച് കളർ ചെറി ടൊമാറ്റോയാണിത്. സാധാരണയായിട്ട് സലാഡുകളിലൊക്കെയാണ് ഈ ചെറി ടൊമാറ്റോ ഉപയോഗിക്കാറ്. വെറുതെ കഴിക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ ചെറി ടൊമാറ്റോ. ചെറി ടൊമാറ്റോ പല കളറിലും ഉണ്ടാവും കേട്ടോ. ഇത് ഓറഞ്ചാണ്, റെഡ്, വയലറ്റ് ഇങ്ങനത്തെ കളറുകളിലും ചെറി ടൊമാറ്റോ കാണാം. ഇത് ഞങ്ങൾ ആദ്യം കാണിച്ച വലിയ ടൊമാറ്റോയുടെ വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഞങ്ങൾ കോറിഡോറിൽ വെച്ചതാണ്. പിന്നെ ഇവിടെ നല്ല കാറ്റായിരുന്നു. കാറ്റ് വന്നപ്പം തക്കാളി ചെടികൾ ഒടിഞ്ഞു പോയി. ഒടിഞ്ഞ് വിട്ടുപോയിട്ടില്ല, അത് അവിടെ തന്നെ കിടന്ന കായും പൂവും ഒക്കെ ആയതാണ് ഇതൊക്കെ. ഇതൊക്കെ നിലത്ത് വീണ് കിടക്കുന്നതാണ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ച പംകിൻ ടൊമാറ്റോ പോലത്തെ ഒരു ടൊമാറ്റോയാണ്. കണ്ട കൂട്ടുകാരെ, ഇതെല്ലാം ഒടിഞ്ഞ് വീണ് നിലത്ത് വീണ് കിടക്കുന്ന അതിൽ പൂവും കായും എല്ലാം പോകുന്നതാണിത്. പിന്നെ ഇങ്ങനെ ഒടിഞ്ഞു പോയി എന്ന് കണ്ട് നമ്മളത് ഉപേക്ഷിച്ച് കളയേണ്ട കാര്യമില്ല. അത് അവിടെ തന്നെ കിടന്ന് അനക്കാതെ അത് വിട്ട് കളയിക്കാതിരുന്നാൽ മതി. അത് അവിടെ തന്നെ കിടന്ന് അത് നമുക്ക് ഫ്രൂട്ട്സ് എടുക്കാനായിട്ട് പറ്റും. നല്ല കാറ്റാണ് ഇവിടെ. പിന്നെ ടെറസിൻ്റെ മുകളിലാണല്ലോ, പിന്നെ കൂടത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്ത് കെട്ടി നിർത്താനായിട്ട് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം ഒടിഞ്ഞു പോയത്. ഇതൊക്കെ ചെറുതായിട്ട് കെട്ടി നിർത്തിയതായിരുന്നു, ആ കെട്ടിയ ഭാഗം കൊണ്ടാണത് ഒടിഞ്ഞ് താഴോട്ട് പോയത്. ഇനി ഈ ടൊമാറ്റോസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം.
നമുക്കേറെ ടൊമാറ്റോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ച് കൊറോണ കാലമല്ലേ, അയലോകത്തെ വീടുകളിലൊക്കെ കൊടുക്കാൻ നമുക്കൊരു വിഷമമുണ്ടല്ലോ, മേടിക്കാൻ അവർക്കും വിഷമമുണ്ടാകും. സോ ഇങ്ങനെ ടൊമാറ്റോസ് എടുത്തിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുവിലുള്ള ആ ഈ ഒരു പാർട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയുക. രണ്ട് വശവും ഒരുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു നല്ലൊരു അടപ്പുള്ള ഒരു എംറ്റി ബോക്സ് എടുത്തിട്ട് നന്നായിട്ട് അടച്ചു വെക്കാനായിട്ട് പറ്റണം. നേരെ ബോക്സ് എടുത്ത് അതിലേക്ക് ഇതുപോലെ കമഴ്ത്തി വെച്ചാൽ മതി. കമഴ്ത്തി വെച്ച് നമ്മളിതിങ്ങനെ ഒന്നോ രണ്ടോ ലെയറാക്കി കമഴ്ത്തി വെച്ച് നിറച്ച് വെക്കുക. ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ്, ഫ്രീസറിലായിട്ട് എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രണ്ട് മൂന്ന് മാസം നമുക്കിങ്ങനെ ഉപയോഗിക്കാം. നേരത്തെ എടുത്ത് വെച്ചിരുന്ന ടൊമാറ്റോയാണിത്. നമുക്ക് ആവശ്യത്തിന് അതായത് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെയാണ് കൂട്ടുകാരെ ഞങ്ങളുടെ തക്കാളി ചെടിയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടത്തിൽ ബെല്ലൈക്കൺ അമർത്തുമ്പം അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി അമർത്തണം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.